ചിത്രപതംഗം. ഒരു ചലച്ചിത്രത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ സംവിധായകൻ ആദ്യം മുൻഗണന കൊടുക്കുന്നത് അതിൻ്റെ കഥയ്ക്കായിരിക്കും. ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കഥ പറയുന്ന ഒരെഴുത്തുകാരനെയാണ് പ്രേക്ഷകർക്കിഷ്ടം. പ്രേക്ഷകർ ആ ചലച്ചിത്രത്തിൻ്റെ കഥാപാത്രങ്ങളായി മാറുമ്പോഴാണ് ഒരു ചലച്ചിത്രം വിജയിച്ചതായി കരുതാനാവുള്ളൂ. പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ ലഡു പൊട്ടി, നല്ല ബോംബ് പൊട്ടണ പോലെയുള്ളിൽ ലഡു പൊട്ടി. പ്രിയ ശ്രോതാക്കളെ, തിരക്കഥാകൃത്ത് സാഗർ സത്യനാണ് ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി. ഒന്നും നോക്കിയില്ല ഞാൻ ഇവളെ കെട്ടി. അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം ഇപ്പോൾ കേൾക്കാം. പൊട്ടി ലഡു പൊട്ടി, പൊട്ടി ലഡു പൊട്ടി. തിരക്കഥ എന്ന് പറയുന്നത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആദ്യം സിനിമയുടെ ഏറ്റവും അടിത്തറ എന്നുള്ള രീതിയിൽ പറയപ്പെടുന്ന ഒരു സംഭവമാണ്. തിരക്കഥയുടേതായിട്ടുള്ളൊരു പൂർണ്ണതയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നല്ല സിനിമകളുടെ വഴി ഏറ്റവും അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണല്ലോ ആ സിനിമേനെ കുറച്ചും കൂടി ഭംഗിയാക്കിയിട്ട് അതിന് മുകളിലേക്ക് പണിയാൻ പറ്റുള്ളൂ. ഒരു സിനിമയുടെ ഏറ്റവും അടിസ്ഥാനപ്പെട്ട ഒരു വർക്ക് എന്നുള്ളത് അതിൻ്റെ തിരക്കഥ എന്നുള്ളത് തന്നെയാണ്. തിരക്കഥ എന്നുള്ളത് ഇപ്പോൾ എനിക്ക് തോന്നാറുള്ളത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ നമ്മളോട് ചോദിക്കുമ്പോഴൊക്കെ പറയാറുള്ളത്, ഒന്ന് രണ്ടു പേര് കേൾക്കാനുണ്ടാകുമ്പോൾ നമ്മളൊരു കഥ പറയുമ്പോൾ നമ്മൾ ഒരാളോടല്ല പറയുക, അപ്പോൾ കുറച്ച് പേരുണ്ടാകുമ്പോൾ നമ്മൾ ആ കഥ എല്ലാവരിലേക്ക് എത്താൻ വേണ്ടി നമ്മളുടേതായിട്ടുള്ളൊരു ഒരു രീതി ഉണ്ടായിരിക്കും അത് പറയാൻ. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കൂട്ടങ്ങളിൽ കുറേ ആളുകൾ കഥ പറയുന്നവരുണ്ടാവും. അപ്പോൾ അവർ ചിലർ പറയുമ്പോൾ ആ കഥ എല്ലാവർക്കും വർക്കാവും, ചിലവർ പറയുമ്പോൾ കുറച്ച് പേരിങ്ങനെ ഇരിക്കും മനസ്സിലാവാത്ത പോലെ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊരു കഥ പറയുന്ന ഒരു പ്രോസസ്സാണ് തിരക്കഥയുടെ. അതല്ലെങ്കിൽ അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒരു കഥ പറയാൻ നമ്മൾ എന്തൊക്കെ പറഞ്ഞു കൊടുക്കും? ഇപ്പോൾ ഒരു ഈ പരിചയമുള്ളൊരു സദസ്സിൽ പരിചയമുള്ള ഒരാളെ പറ്റി പറയുമ്പോൾ അത് കുറച്ചും കൂടി എളുപ്പത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പക്ഷേ ഒരു പരിചയമില്ലാത്ത ഒരാളെ പറ്റി ഒരു കഥ പറഞ്ഞ് ആ കഥയുടെ രസം ഒരാളിലേക്ക് എത്തിക്കണമെങ്കിൽ നമ്മൾ ആ കഥ പറയേണ്ട ഒരു രീതി ഉണ്ടായിരിക്കും, അതിനൊരു ഓർഡർ ഉണ്ടായിരിക്കും. ആ ഓർഡർ ഉണ്ടാക്കലാണ് തിരക്കഥ. അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഒരുപാട് വലുതായിരിക്കും, പക്ഷേ അത് വിഷ്വലി വരുമ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടി നമ്മൾ അത്രയും പറയേണ്ടതായിട്ടുള്ള ആവശ്യം ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ റൈറ്റിംഗ് ഫോർ സ്ക്രീൻ എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ബുദ്ധി ഉപയോഗിക്കലാണ്. ഇത് എങ്ങനെ എന്ത് ഓർഡറിൽ നമ്മൾ ഒരാളോട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉദ്ദേശം, തിരക്കഥ ബേസിക്കലി എനിക്ക് തോന്നുന്ന ഒരു കഥ അല്ലെങ്കിൽ ഒരു ആശയം, അതിൻ്റെ ആശയത്തിൽ നമുക്ക് എന്താണ് ആശയം കൊണ്ട് അല്ലെങ്കിൽ ഒരു സിനിമ കൊണ്ട് പറയാനുള്ളത് എന്നുള്ള രീതിയിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാവുകയും ആ പറയാനുള്ള ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് അതിനോട് ചേർന്ന രീതിയിലുള്ള, അതിലേക്ക് എത്തിക്കാവുന്ന രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ അത് മെക്കാനിക്കലി ചെയ്യുന്ന ഒരു പ്രോസസ്സായിരിക്കാം. ചിലപ്പോൾ ചിലരത് ഭയങ്കര ജൈവികമായിട്ട് എഴുതി തുടങ്ങി കഴിഞ്ഞാൽ അവസാനിക്കില്ല എന്ന് പറയുന്ന പോലെ കഴിയുമ്പോഴേ അവസാനിക്കുന്നു എന്നുള്ള രീതിയിൽ ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഇത് ഒരു പ്രാക്ടീസിലൂടെ അല്ലെങ്കിൽ കുറച്ചും കൂടിയും അതിൽ കുറേ സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു രീതി അത് വിഷ്വലി നമ്മൾ കാണി, ഇപ്പോൾ ഷോർട്ട് ഫിലിമുകളൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ മീഡിയ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സാധ്യതകൾ തരികയാണ്. നമ്മൾ ഏറ്റവും ചെറിയ ഒരു വർക്ക് നമ്മൾ മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് ആ ഓർഡർ ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ടുള്ള ഓർഡറിൽ തന്നെയാണോ അത് പുറത്തു വന്നിട്ടുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ തിരക്കഥ തീർച്ചയായിട്ടും ഒരു ലേണിംഗ് പ്രോസസ്സ് തന്നെയാണ്. സിനിമ പഠിക്കാൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് എല്ലാ റൈറ്റേഴ്സായിട്ടുള്ള സംവിധായകരുമുണ്ട്, അല്ലാത്തവരുമുണ്ട്. പക്ഷേ ഈ തിരക്കഥ എന്നുള്ള പ്രോസസ്സ് എനിക്ക് തോന്നുന്നു അത് വലിയൊരു എഴുത്തുകാരനാവണമെന്നില്ല ഒരു തിരക്കഥ തയ്യാറാക്കാൻ. ആ തിരക്കഥ തയ്യാറാക്കാൻ സിനിമയുടെ ഒരു ടെക്നിക്കാലിറ്റി അല്ലെങ്കിൽ സിനിമയുടെ ഒരു റൂട്ട് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതായത് കുറച്ച് സിനിമാബോധത്തോടെ നമ്മൾ ഇപ്പോൾ എനിക്ക് അറിയാവുന്ന ഒരു വേറൊരു അസോസിയേറ്റ് ഡയറക്ടർ ഒരു ചേട്ടനൊക്കെ ഉണ്ട്, ആള് ഗോഡ് ഫാദർ എന്ന സിനിമയുടെ തിരക്കഥയൊക്കെ എഴുതും. ആ സിനിമ കണ്ടിട്ട് അത് എഴുതിയെടുക്കും, അതെങ്ങനെയായിരിക്കും അത് എഴുതിയിട്ടുണ്ടാവുക, എന്തുകൊണ്ടായിരിക്കും ആ റിസൾട്ട് വന്നിട്ടുണ്ടാവുക, എപ്പോഴാണ് എന്ത് ഡയലോഗ് വന്നത് എന്നുള്ളതൊക്കെ പഠിക്കാൻ വേണ്ടി എഴുതും. അങ്ങനെ കുറച്ച് വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്. അവർ ഈ പറഞ്ഞ പോലെ സിനിമകളെ ബ്രേക്ക് ചെയ്യും, ഈ സിനിമയ്ക്ക് എങ്ങനെയായിരിക്കും ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം അങ്ങനെ രീതിയിൽ പലതരത്തിലിത് പഠിക്കാം. മുകളിൽ അതായത് പൂർണ്ണരൂപമായിട്ടുള്ളൊരു കലയെ മുറിച്ചെടുത്ത് അതിൻ്റെ ഒരു രൂപം എന്താണെന്ന് പഠിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുതിയ സാധനത്തെ അതിൻ്റെ ഔട്ട്കമ്മിലൂടെ അളന്ന് പഠിക്കുകയും ചെയ്യാം. അങ്ങനെ പല രീതിയിൽ തിരക്കഥ പ്രാക്ടീസ് ചെയ്യാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ തിരക്കഥ അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് അതിന്ന് തന്നെയാണ് പൂർണ്ണമായിട്ടും അടുത്ത സ്റ്റേജിലേക്ക് സിനിമ വളരുന്നത്. ഇപ്പോൾ തിരക്കഥ വേണ്ട എന്നുള്ള അഭിപ്രായം പറയുന്ന ആളുകളുടെ ഉള്ളിലും ആ സിനിമയെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ പോകുന്ന വിഷയത്തെ പറ്റിയിട്ട് പൂർണ്ണമായ ധാരണ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് തിരക്കഥ വേണ്ട, അല്ലെങ്കിൽ അവരത് ഓൾറെഡി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ എത്തിയത്
മനസ്സിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ സ്ട്രക്ചർ എത്തിയതിന് ശേഷമായിരിക്കും അവർക്ക് അത് ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് അവരെത്തുന്നത്. തിരക്കഥ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നമ്മൾ ഒരു കഥയുടെ ഒരു പരിസരം നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിൽ എക്സൈറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. നമുക്ക് ഒരു ചെറിയ ആശയം ഇപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിൽ പറയുമ്പോൾ മറ്റൊരാൾ ഞെട്ടുന്ന ഒരു ഇൻസിഡൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ ഉള്ളിൽ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു ആശയം വരുമായിരിക്കും. പക്ഷേ എന്താണ് നമ്മൾ ഈ കഥയിലൂടെ പറയുന്നത് എന്നുള്ള ഒരു രൂപത്തിലേക്ക് നമ്മൾ ആദ്യം എത്തിക്കഴിഞ്ഞാൽ ഈ കഥ എന്തുകൊണ്ടായിരിക്കും ഞാൻ ഈ കഥ ചെയ്യേണ്ടത്, അതിൻ്റെ ഒരു നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ്, ഇങ്ങനെ ഒരു ഭയങ്കര വിചിത്രമായിട്ടുള്ളൊരു കാര്യം, ആ കാര്യത്തിൽ നിന്ന് നമുക്ക് അതായത് ആളുകളെ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ പറ്റുന്ന ഒരു കാര്യം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആ കാര്യത്തെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന നമ്മുടേതായിട്ടുള്ള ഏതെങ്കിലും ഒരു ആശയമോ അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ സിനിമയിലൂടെ പറയാൻ കഴിയുമോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പർപ്പസ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഏത് തരം സിനിമ ഉണ്ടാക്കുമ്പോഴായാലും ഇപ്പോൾ പൂർണ്ണമായിട്ടും ആളുകൾക്ക് ആസ്വദിക്കാനുള്ളൊരു സിനിമ ഉണ്ടാക്കുകയാണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ നമ്മുടേതായിട്ടുള്ളൊരു മാനുഷിക വശമുണ്ട്. ഒരു റൈറ്റർ എന്നുള്ള രീതിയിൽ നമ്മൾ വികസിപ്പിച്ചെടുക്കുന്ന നമ്മുടെ മനസ്സിൻ്റെതായിട്ടുള്ള ഒരു തോന്നൽ, ഒരു ഇഷ്ടമൊക്കെ ആയിരിക്കും അത്. അപ്പോൾ അങ്ങനെയുള്ളൊരു നമ്മുടേതായിട്ടുള്ള ആശയത്തെ ആ സിനിമയുടെ ആ ഒരു പർട്ടിക്കുലർ സാഹചര്യത്തോട് ബ്ലെൻഡ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു അതൊരു നെക്സ്റ്റ് പ്രോസസ്സാണ്. ഈ കഥയിൽ നിന്ന് ഇങ്ങനെ ഒരു പരിസരത്തിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു സിനിമയെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, അതിലൂടെ നമുക്ക് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റും എന്നുള്ളൊരു ധാരണ നമുക്ക് കിട്ടുമ്പോൾ പിന്നീട് നമുക്ക് അതിൽ നിന്ന് ആ ഒരു ആശയത്തെ മാത്രം അതിലേക്ക് കൊണ്ടുവരാവുന്ന രീതിയിൽ തിരക്കഥയെ സ്ട്രക്ചർ ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് എന്താണ് ഒരു മറ്റേ നമ്മുടെ പ്രൊട്ടഗണിസ്റ്റിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ 3-act structure ഉണ്ട് അല്ലെങ്കിൽ 5-act structure ഉണ്ട്, അങ്ങനെ പലതരം തിയറീസ് തിരക്കഥയുടെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി എനിക്കിങ്ങനെ വായിച്ച് പഠിക്കാനൊക്കെ ഭയങ്കര മടിയായതുകൊണ്ട് എൻ്റെ ഒരു ചേട്ടനുണ്ട് പ്രവീൺ എന്ന് പറഞ്ഞിട്ടുള്ള, അദ്ദേഹമാണ് സിനിമയൊക്കെ, അദ്ദേഹം ഇപ്പോൾ ഉല്ലാസം എന്ന് പറഞ്ഞ സിനിമയുടെയൊക്കെ റൈറ്ററാണ്. അദ്ദേഹമാണ് നമുക്ക് ഈ തിയറീസ് പറഞ്ഞുതരിക. അപ്പോൾ ആള് പറഞ്ഞുതരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അത് പറഞ്ഞു തരാറുണ്ട്. ആ ക്ലാസ്സുകൾ ചിലപ്പോൾ വായിക്കാതിരുന്നത് അദ്ദേഹത്തിൻ്റെ പറഞ്ഞു തന്നപ്പോൾ എനിക്കതിന് ഗുണം ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ ഒരാൾക്കൊരു അങ്ങനെയുള്ളൊരു രീതിയിലാണ് അതിൻ്റെ പല ആളുകൾ എഴുതിയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിരുന്നത്. അങ്ങനെ ഒരാൾ ഇയാൾക്ക് ഇങ്ങനെ ഒരു ഇയാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ ജീവിതത്തിൽ ഇങ്ങനൊരു കാര്യം ഉണ്ടായി. അപ്പോൾ അയാൾ എന്ത് ചെയ്യും എന്ന് പറയുന്ന രീതിയിൽ, അപ്പോൾ അയാളതിങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിച്ച് നിൽക്കുമ്പോൾ ചിലപ്പോൾ അയാൾക്കൊരു തടസ്സം വരും എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ സ്വാഭാവികമായിട്ടും പലതരം ഒരു ജോണറിൽ വരുന്ന സിനിമകളാണെങ്കിലും അതിലൊക്കെ ആ സ്ട്രക്ചറിൻ്റെ സ്വാധീനം നമുക്ക് വളരെ ഹിഡനായിട്ട് കാണാം. അത് സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു 2.5 മണിക്കൂർ ഒരു തിയേറ്ററിൽ ഇരുത്തുന്നത് ചിലപ്പോൾ ആ ഒരു ഫോർമുലയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു മാജിക് തന്നെയായിരിക്കും. എന്നാൽ അതൊക്കെ ബ്രേക്ക് ചെയ്യുന്ന സിനിമകളുണ്ട്, പൂർണ്ണമായിട്ടും നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന സിനിമകളുണ്ട്. പക്ഷേ അതേസമയം ഇങ്ങനെയൊരു സ്ട്രക്ചറുകൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള ഒരു 4 കാലിൽ വീഴുന്ന സിനിമകൾ അല്ലെങ്കിൽ കഥകൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ ഒരു ആശയത്തിൽ നിന്ന്, അതായത് നമ്മുടേതായിട്ടുള്ള ഒരു പർട്ടിക്കുലർ എല്ലാവരും കേട്ടാൽ ഞെട്ടിക്കാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ആശയം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയാണെങ്കിൽ കൂടി ആ ഒരു പോയിന്റിലേക്കുള്ള യാത്ര ചെയ്യുക എന്നുള്ളത് നമ്മൾ മെക്കാനിക്കലായിട്ടും ഉണ്ടാക്കാം, ജൈവികമായിട്ടോ സംഭവിക്കാം. പക്ഷേ അതിൻ്റെ ആ പ്രോസസ്സ്, ആ സ്ട്രക്ചറിങ് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ തിരക്കഥ എന്നുള്ള അത് ഒരു ഫോർമുല ബേസ് ചെയ്തും ചെയ്യാം, അല്ലാതെയും സംഭവിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സംവിധായകർ ഇപ്പോൾ പ്രീ ഷൂട്ട് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് തിരക്കഥ എഴുതുന്നതിനേക്കാൾ കൂടുതൽ അവർ കുറച്ച് കഥാപാത്രങ്ങൾ ഉണ്ടാക്കി ഒരു സ്പേസിലേക്ക് വിടുകയും അവർ പെർഫോം ചെയ്യുന്ന സാധ്യതകളെ നോക്കിക്കൊണ്ട് തിരക്കഥയിൽ അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത ഇപ്പോൾ നാടകങ്ങളുടെ ഒരു സാധ്യത അതാണല്ലോ, റിഹേഴ്സലുകളിലൂടെ ആയിരിക്കും ചിലപ്പോൾ ഒരുപാട് സാധ്യതകൾ ആക്ടേഴ്സ് തന്നെയായിരിക്കും ഡയറക്ടർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ രീതിയിലും ആ തിരക്കഥയെ അല്ലെങ്കിൽ ആ നാടകത്തെ ആ സ്ട്രക്ചറിനെ മാറ്റി എഴുതാൻ ഒരു ഡയറക്ടർക്ക് ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത് അങ്ങനെയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സാധ്യതകളും സിനിമയുടെ എഴുത്തുകളിലൊക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ആ ഉള്ളത് വളരെ ജെനുവിൻ ആയിട്ട് തന്നെ ഉണ്ട്. പക്ഷെ അല്ലാത്തയും സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, തിരക്കഥയുടെ എഴുത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഭരതൻ അല്ലെങ്കിൽ പത്മരാജൻ അല്ലെങ്കിൽ അതിനുശേഷം ലോഹിതാസ് സാറിൻ്റെ സിനിമകൾ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ കാണുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ അതൊരു കൊളുത്തിവലിക്കലാണ്. ഈ ഞാൻ ചെറുപ്പത്തിൽ സാധാരണ സിനിമകൾ ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം ഉത്തരം എന്ന് പറഞ്ഞിട്ട് MT സാറിൻ്റെ ഒരു സിനിമ, പവിത്രൻ ആൾ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ കാണുമ്പോൾ ഇത് ബാക്കിയുള്ള സിനിമകൾ പോലെ അല്ലല്ലോ, ഇതെന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്നുള്ള തോന്നൽ നമ്മുടെ ഉള്ളിൽ വരും. അതുപോലെ തന്നെ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിൽ അദ്ദേഹം പറയുന്ന ഈ ചോക്കുമലയിലിരിക്കുന്നവൻ്റെ ഡയലോഗ് പോലെ തന്നെ അദ്ദേഹം പറയുന്ന വളരെ പ്രകടമായിട്ടുള്ളൊരു ഡയലോഗ് ഉണ്ട്. അതായത് തീവ്രമായ മനുഷ്യത്വം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ കലാകാരൻ ആവുന്നത് എന്നുള്ള തുടങ്ങിയ ഡയലോഗുകളൊക്കെ നമ്മളെ തീർച്ചയായിട്ടും ഹൃദയത്തിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യനാവുക അല്ലെങ്കിൽ ഇമോഷണലി മനുഷ്യനെ സെൻസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഒരു ആർട്ട്
ആർട്ട് ഉണ്ടാവുന്നതിൻ്റെയും ആർട്ടിസ്റ്റ് ഉണ്ടാവുന്നതിൻ്റെയും അടിത്തറ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ലാത്ത ഫിലിം മേക്കേഴ്സ് ഉണ്ടാവാം, അല്ലാത്ത രീതിയിൽ സിനിമകളെ സമീപിക്കുന്നവരുണ്ടാവാം. ആർട്ടിനെ സമീപിക്കുന്ന എല്ലാവരും ഭയങ്കര മനുഷ്യത്തുള്ളവരായിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ എൻ്റെ വിശ്വാസത്തിൽ നമ്മളൊരു മനുഷ്യനെ, നമ്മുടെ ചുറ്റും നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന മനുഷ്യനെ സെൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാൾക്ക് ഒരു സദുദ്ദേശത്തോടുകൂടിയുള്ള ഒരു തിരക്കഥ സൃഷ്ടിച്ചെടുക്കാൻ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ഒരാളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സിറ്റുവേഷൻസ് ഉണ്ടാവാം, നമ്മുടെ നിസ്സഹായത കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം ജീവിതത്തിൽ. ആളുകളോട് നമുക്ക് കരുണ കാണിക്കാതിരിക്കുക അല്ലെങ്കിൽ ആ പെരുമാറാൻ പറ്റാത്ത സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാവാം. പക്ഷേ എങ്കിലും അതൊരു നീറലായിട്ടെങ്കിലും ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ കിടന്നാൽ മാത്രമേ നാളെ നമുക്ക് അങ്ങനത്തെ ഒരു മനുഷ്യനെ പറ്റിയിട്ടും ആധികാരികമായിട്ട് എഴുതാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാളെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു സിനിമ എപ്പോഴും, അല്ലെങ്കിൽ നാടകമായാലും നോവൽ പോലത്തെ സ്ട്രക്ചറുകളാണെങ്കിലും, ഒന്നോ രണ്ടോ ആളുകളുടെ മാത്രം പെർസ്പെക്റ്റീവിൽ ഒതുങ്ങുന്ന ഒരു സംഭവമല്ല. അത് ഒരുപാട് പേരുടെ ഒരു, അവരെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ, അവരെല്ലാം അവരുടെ ഡയലോഗുകൾ പറയുമ്പോൾ, അവരെല്ലാം അവരുടെ വശങ്ങൾ ക്ലിയർ ആക്കുമ്പോഴാണ് അതിനൊരു ഒരു സത്യസന്ധത വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഒരുപോലെ സംസാരിക്കുന്ന ഒരു സിനിമയായിട്ടൊക്കെ ആയിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പല ഡയമെൻഷൻസ് അറിയുക എന്നുള്ളതാണ്, മനുഷ്യൻ്റെ മനസ്സിൻ്റെ തന്നെ പല പല ഡയമെൻഷൻസ് അറിയുക, പലതരം മനുഷ്യരെ അറിയുക എന്നുള്ളത് തന്നെയായിരിക്കും എഴുത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമ്മൾ അങ്ങനെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ നല്ല മനുഷ്യനായിട്ട് ഇമോഷണലി ആളുകളായിട്ട് കണക്ട് ആവാൻ ശ്രമിച്ചാൽ തന്നെയാണ് അതിന് സാധിക്കുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞു പയ്യന്മാർ മുതൽ ലോക്കൽ റൗഡികൾ വരെ ഗുണ്ടായി ശ്രമിക്കുന്ന ഈ നാട്ടില് ഒരു പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണം നടത്തണമെന്നൊക്കെ പറഞ്ഞാൽ അതിന് ചില കണ്ടീഷൻസ് ഒക്കെ വേണ്ടി വരും. നമ്പർ 1, അവളില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ അവളില്ല, ഞങ്ങളുടെ പ്രണയമില്ലെങ്കിൽ ഈ പ്രപഞ്ചം തന്നെ ഇല്ല സാർ എന്ന് ഒറ്റനോട്ടത്തിൽ പറയിപ്പിക്കാൻ സുന്ദരിയായ ഒരു കാമുകി. അവളുടെ പോക്കേ സാർ, പോക്കേ സാർ, നമുക്ക് ഉപദ്രവമില്ലോ, തടി ചട്ടമ്പി ആണോ. 2, എനി ടൈം എനി വേർ എനി ബഡി, ചങ്കിന് ചങ്ക് കൊടുത്ത് കൂടെ നിൽക്കാൻ നല്ല ഇരട്ട ചങ്ക് ബ്രോസ്. ബോസ് കാറ്റത്തും മഴയത്തും കത്തുന്ന വെയിലത്തും കണ്ടം വഴി ഓടാൻ കിടിലിനൊരു വണ്ടി. വണ്ടിയാടാ നീ എന്ത് ദുരന്തമാണ്? ഇതാണ് പെണ്ണിനെ തട്ടിക്കൊണ്ടുപോണ വണ്ടി? ഈ വണ്ടിക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല, എല്ലാം ഓക്കെ. ചേട്ടാ ഇപ്പഴ വലിയ തോക്കൊക്കെ ഉണ്ടാവും. പിന്നല്ലാതെ മിസൈൽ വരണ്ട അവരേല്, മിസൈല്. പൊഴുത്ത പട്ടിക്കിട്ട് കൊടുത്താലും നിനക്കൊന്നും തരലടാ എന്നും പറഞ്ഞ് വെറുപ്പിച്ചുകൊണ്ടേയിരിക്കാൻ ഒരു കൊലമാസ് ഇല്ല. ഹിംസ ഒന്നിനും ഒരു പരിഹാരമല്ല. ഒരു കിരണത്തടിക്കുമ്പോൾ മറുകിരണം കാണിച്ചു കൊടുക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യ സ്നേഹി. എസ് കെ റെസ്ലിംഗ് കാണാറുണ്ടല്ലോ. ലാസ്റ്റ് ആൻഡ് ഇമ്പോർട്ടന്റ്, രണ്ട് ബൊക്കെ, രണ്ട് മാല, 50 ലഡു. ഇത് പ്ലാൻ എ. എടാ നമുക്ക് ഈ പ്ലാൻ വേണോ? ഇനി ഇതെങ്ങാനും പാളിയാൽ ബി മുതൽ ഇസറ്റ് വരെയുള്ള ലെറ്റേഴ്സ് പരന്നു കിടക്കുന്ന കാലം വരെ. ലഡു ബേസിക്കലി നമ്മളുടെ ഒരു സുഹൃത്തുക്കളുടെയൊക്കെ ഒരു കല്യാണത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. അത് എൻ്റെ അടുപ്പിച്ച് എൻ്റെ ജീവിതത്തിൽ രണ്ട് കല്യാണങ്ങൾ, നമ്മുടെ രണ്ട് സുഹൃത്തുക്കളുടെ കല്യാണങ്ങൾ വളരെ ഒളിച്ചോട്ടത്തിലൂടെയാണ് കല്യാണം നടന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ ഇത് രണ്ട് സൈഡിലും ഇത് നടന്ന ഒരാൾ മരിക്കും, നടന്നില്ലെങ്കിൽ മറ്റൊരാൾ മരിക്കും എന്നൊക്കെ പറയുന്ന ഭീഷണികളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ ഇതെങ്ങനെ എല്ലാവരും പ്രശ്നമില്ലാതെ സെറ്റിലാവാം എന്നുള്ള ആശയത്തിലായിരുന്നു നമ്മൾ അതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധ്യതകളുണ്ടോ എന്നുള്ളൊരു ആശയത്തിലൊക്കെ ആയിരുന്നു അതിൻ്റെ വർക്ക് തുടങ്ങിയത്. അത് ഈ പറഞ്ഞ പോലെ ആദ്യത്തെ സിനിമയായതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ചെറിയ പാകപ്പിഴകളൊക്കെ അതിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു ലേണിങ് പ്രോസസ്സായിരുന്നു. ഇപ്പോൾ അത് കുറച്ചും കൂടി ബെറ്ററായിട്ട് അതിനെ സമീപിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. സിനിമകൾ സ്വാഭാവികമായിട്ടും കരയിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. ഈ പറഞ്ഞ പോലെ ഇമോഷണലായിട്ടുള്ള സിനിമകൾ കാണുമ്പോൾ നമ്മളിങ്ങനെ കിടന്ന് കരയും. ആ കരയുമ്പോൾ നമ്മൾക്ക് ആ കരച്ചിൽ അല്ലെങ്കിൽ ആ ഇമോഷൻ നമ്മളിൽ ഉണ്ടാക്കാൻ പറ്റിയൊരാളോടുള്ളൊരു ഇഷ്ടവും ഒക്കെ കൂടും. അപ്പം ഇതുപോലെയൊക്കെ ആയിത്തീരണമല്ലോ എന്തെങ്കിലും എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ തോന്നും. അല്ലെങ്കിൽ നമ്മളെ പരിവർത്തനം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നന്മകളുണ്ടെങ്കിൽ അതിനെ ചെകഞ്ഞെടുത്ത് പുറത്തെടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണ് എനിക്ക് എഴുത്ത്, അല്ലെങ്കിൽ അവർ ചെയ്തിട്ടുള്ള എഴുത്തുകളും അല്ലെങ്കിൽ അവർ ചെയ്ത സിനിമകളിലേക്കുള്ളൊരു, കാരണം നമുക്കും ഒരു ഭയങ്കരമായിട്ട് ആളുകളോടൊരു അനുകമ്പി സ്നേഹമൊക്കെ വളർത്തിയെടുക്കുന്ന ഒരു പ്രോസസ്സായിട്ടാണല്ലോ ഇതിനെ കാണുന്നത്. അപ്പോൾ പെണ്ണ് പുഞ്ചിരിച്ച നേരം നെഞ്ചിൽ. തിരക്കഥാകൃത്ത് സാഗർ സത്യൻ പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. പതിവു പോലെ എൻ്റെ ഹൃദയത്തിൻ താളം തെറ്റി, പിന്നെയൊന്നും നോക്കിയില്ല ഞാനിവ.
കെട്ടി. സഹായം ലക്ഷ്മി പരശുരാമൻ. രചന ഏകോപനം നിർവഹണം NS ജയമോഹൻ. ചിത്രപതംഗം അവതരണം ആകാശവാണി കൊച്ചി നിലയം.